ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് സ്കിൻ ടാഗ് അരുമ്പാറ. ഓക്കെ, അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, ജസ്റ്റ് ടു റിച്ച് നാച്ചുറൽ ടിപ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാലുണ്ണി, അരുമ്പാറ, ഇവ പൂർണ്ണമായിട്ടും ശരീരത്തിൽ നിന്നും കൊഴിഞ്ഞു പോകുവാൻ, ഓക്കെ, അത് ഉണ്ടായ പാടുപോലും ശരീരത്തിൽ ഉണ്ടാകാതെ അത് പൂർണ്ണമായിട്ടും കൊഴിഞ്ഞു പോകുവാൻ. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഒരു അടിപൊളി സിമ്പിൾ സൂപ്പർ നാച്ചുറൽ ഒറ്റമൂലി. ഓക്കെ, ആദ്യമേ തന്നെ എന്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എന്റെ കൂട്ടുകാർക്ക്, എന്റെയും എന്റെ കുടുംബത്തിന്റെയും 1000 താങ്ക്സ്. അതേപോലെ തന്നെ എന്റെ വീഡിയോക്ക് നല്ല നല്ല കമന്റ്സ് കിട്ടിയെന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും താങ്ക്സ്. ഇനി നമുക്ക് അത് തന്നെ ടോപ്പിക് ഇട്ടു. ഓക്കെ, ഉണ്ടല്ലോ ഇത് അപ്പുറത്തൊരു മടവാണ്, മനസ്സിലായില്ലേ? മടം എന്ന് പറയുമ്പോഴത്തേക്ക് രാവിലെ ഒരു 6:30 ആകുമ്പോൾ പരപര നേരം കിടക്കത്തില്ലേ, അപ്പോഴേ കൊണ്ട് ഇവിടെ മണം കെട്ടിയിട്ടു. പിന്നെ അതിന് ശേഷം അവർ തിരിഞ്ഞു നോക്കത്തില്ല, ആ പശുവിനെ തിരിഞ്ഞു നോക്കത്തില്ല, മനസ്സിലായില്ലേ? അതിന് ആഹാരം കൊടുക്കത്തില്ല, വെള്ളം കൊടുക്കത്തില്ല, മഴയായാലും വെയിലായാലും അത് അവിടെ നിൽക്കും. ഞാൻ കാണിച്ചില്ല, ഇതാണ് സാധനം, ഈ സാധനമാണ് അവിടെ നിന്ന് വിളിക്കുന്നത്. ഇതിന് രാവിലെ അവര് ഒരു 6:30 ആകുമ്പോൾ അതിനവിടെ കൊണ്ട് കെട്ടും. അവിടെ കൊണ്ട് കെട്ടിക്കഴിഞ്ഞാല് ഇതിനി വൈകിട്ട് ഒരു 7 വരെ അത് അവിടെ നിൽക്കും. ഇത്രേ സമയം വരെ, ഇതിപ്പോൾ കുറച്ച് 2 മിനിറ്റ് മുമ്പ് ഭയങ്കര മഴയായിരുന്നു, ഒടുക്കത്തെ മഴയായിരുന്നു. ആ മഴ മൊത്തം അത് നനഞ്ഞു, മനസ്സിലായില്ലേ? അത് ആ മഴ മൊത്തം നനഞ്ഞു, അതിനവിടെ അവരവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്, മനസ്സിലായില്ലേ? അപ്പൊ അതിന് വിശക്കലുണ്ട്, അവിടെ പുല്ലൊന്നുമില്ല കഴിക്കാൻ. അതിനെ ഒന്ന് അഴിച്ചു വിട്ടിരുന്നെങ്കിൽ പോലും അത് അങ്ങോട്ട് മേഞ്ഞു നടന്നേനെ, മനസ്സിലായില്ലേ? അതിനെ കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ ആയത് കൊണ്ടാണ് അത് അവിടെ കണ്ട് വിളിക്കുന്നത്. അതൊരു പാവൻ ജീവിയാണ്, മനസ്സിലായല്ലേ? അപ്പൊ അവരതിന് വെള്ളവും കൊടുക്കത്തില്ല, ആഹാരവും കൊടുക്കത്തില്ല. രാവിലെ കൊണ്ടാൻ കെട്ടും, വൈകിട്ട് രാത്രി ആകുമ്പോഴത്തെ അതിനെ അയച്ചുകൊണ്ട് പോകും. അതുവരെ വിളി വിളിയോട് വിളി എന്ത് ചെയ്യേ? ഞാൻ പറഞ്ഞു മനസ്സിലല്ലേ, ഒരു മനുഷ്യത്വവും ഇല്ല, ഒരു മൃഗത്വം ഇല്ലാത്ത ആൾക്കാരാണ് അവര്. ഭക്തി കൊണ്ട് നടക്കും, ഭക്തി വേണ്ടത് മനസ്സിലല്ല, ഭക്തി വേണ്ടത് പ്രവൃത്തിയിലാണ്. ഓക്കെ, പ്രവൃത്തി ഇല്ലാത്ത ഭക്തി കൊണ്ട് യാതൊരുവിധ ഗുണവും ഇല്ല. കാരണം ആ ജീവിക്ക് കഴിക്കാൻ പോലും ഒന്നും കൊടുക്കണം. ഞാൻ കുറെ ദിവസം കൊണ്ട് ഞാനത് വാശി തന്നുകൊണ്ടിരിക്കുകയാണ്. വെയിലാണെങ്കിൽ വെയില്, മഴയാണെങ്കിൽ മഴ, എല്ലാം അത് കൊണ്ട് സഹിക്കണം. അതിന് കഴിക്കാൻ അവിടെ ഒന്നുമില്ല, ഒരു പൂക്കയില്ല അതിനവിടെ കഴിക്കാൻ, ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കില്ല, എന്ത് ചെയ്യേ? അപ്പൊ എന്തായാലും സൗണ്ടൊക്കെ കേൾക്കും, അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോഴൊക്കെ ആ ഒരു സ്കിൻ ടാഗ്, അതേപോലെ തന്നെ അരുമ്പാറ, പാലുണ്ണി, ഈ പാലുണ്ണിയാണ് സ്കിൻ ടാഗ് കേട്ടോ. ഓക്കെ, അപ്പോൾ പാലുണ്ണി ആയാലും അരുമ്പാറ ആയാലും അത് വന്ന പാടുപോലും ഇല്ലാതെ പൂർണ്ണമായിട്ടും നശിച്ചു പോകുന്ന, പൂർണ്ണമായിട്ടും കൊഴിഞ്ഞു പോകുവാൻ ഒരു അടിപൊളി മരുന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആ ഒരു മരുന്ന് നിങ്ങൾ ഉപയോഗിക്കുന്ന മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കുക, അത് വേറൊന്നുമല്ല, കുറച്ച് ചൂടുവെള്ളം, ചൂടുവെള്ളമുണ്ട്, നിങ്ങൾ അതൊന്ന് തുടച്ചെടുക്കുക. ഈ ഒരു മരുന്ന് നിങ്ങൾ, ഞാൻ ഈ പറഞ്ഞുതരാൻ പോകുന്ന ആ ഒരു മരുന്ന് നിങ്ങൾ കയ്യിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന മുമ്പായിട്ട് നിങ്ങൾ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് അതൊന്ന് കഴുകുക. ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ, ചൂടുവെള്ളം കൊണ്ടൊന്ന് കഴുകി അതൊന്ന് സ്മൂത്ത് ആക്കുക. അരുമ്പാറയായാലും സ്കിൻ ടാഗ് ആയാലും, അതായത് പാലുണ്ണി ആയാലും നിങ്ങൾ ചെയ്യേണ്ടത് അതൊന്ന് സ്മൂത്ത് ആക്കുക. ഓക്കെ, സ്മൂത്ത് ആക്കിയ ശേഷം ഞാൻ പറയുന്ന ആ മരുന്ന് ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ ആ ഒരു മരുന്ന് എന്താണ്, അത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഈ ഒരു ഔഷധക്കൂട്ട് ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് ആദ്യമായി വേണ്ടത് ആണല്ലോ ആവണക്കെണ്ണ. എന്തിനെണ്ണ? ആവണക്കെണ്ണ, അതായത് കാസ്റ്റർ ഓയിൽ. ഓക്കെ, അപ്പോൾ ആവണക്കെണ്ണ നിങ്ങൾ മേടിക്കുക. മേടിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത്, അതിൽ നിന്ന് 1 സ്പൂണ് ആവണക്കെണ്ണ എടുക്കുക ആണല്ലോ, 1 സ്പൂണ് ആവണക്കെണ്ണ നിങ്ങൾ എടുക്കുക. ആണല്ലോ, 1 സ്പൂണ് ആവണക്കെണ്ണ എടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അതിലേക്ക് ആണല്ലോ സോഡാ പൊടി ഉണ്ടോ, ബേക്കിംഗ് സോഡ. ഓക്കെ, അപ്പോൾ ബേക്കിംഗ് സോഡ 1/2 സ്പൂൺ, അറിയാലോ, 1/2 സ്പൂൺ അളവിലോട്ട് ഇട്ട് കൊടുക്കുക ഉണ്ടോ, 1/2 സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുക. ആണല്ലോ, 1/2 സ്പൂൺ അളവ് ഇട്ട് കൊടുത്ത് നിങ്ങൾ നല്ലപോലെ മിക്സ് ആക്കുക ഉണ്ടോ, നല്ലതുപോലെ മിക്സ് ആക്കുക. കാരണം ഈ ഒരു ബേക്കിംഗ് സോഡ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ആവണക്കണക്കകത്ത് നല്ലതുപോലെ മിക്സ് ആയിരുന്നു. ഓക്കെ, അതുവരെ നിങ്ങൾ മിക്സ് ആക്കുക ഉണ്ടോ, പെട്ടെന്ന് അരിയത്തില്ല, ടഫായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഓക്കെ, ഈ വീഡിയോ കാണുന്ന ആൾക്കാർ പറയും എന്റെ കയ്യിൽ കാണുന്ന അരുമ്പാറ ഉണ്ടല്ലോ എന്ന്. ഇത് അരുമ്പാറ അല്ല കേട്ടോ,
എന്നെ രണ്ടുപേരുടെ സൈഡിലുണ്ട്. ഇത് ഞാൻ സ്കൂട്ടി ഒരു സമയത്ത് ഓവറായിട്ട് ഞാൻ സ്കൂട്ടി ഓടിക്കാറുണ്ട്. തഴമ്പ് കെട്ടിയത് തഴമ്പാണത്, അത് അരുമ്പാറയൊന്നുമല്ല കണ്ടല്ലോ, അരുമ്പാറയാണെന്ന് പറയരുത്. കാരണം ഇന്നാളെ ഏതോ വീഡിയോ ചെയ്ത് പറഞ്ഞത് എന്റെ കയ്യിൽ അരുമ്പാറയാണ്, അരുമ്പാറല്ല കേട്ടോ. സ്കൂട്ടി ഓടിച്ച് കിട്ടിയാലും പാടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ഇതേപോലെ തന്നെ നല്ലതുപോലെ ഇത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം ഇത് നല്ല മിക്സ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത് കണ്ടതോ, ഒരു ലേശം പഞ്ഞി എടുക്കുക, ഒരു ലേശം പഞ്ഞി എടുക്കുക. പഞ്ഞി എടുത്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടതിനെ മുക്കുക കണ്ടോ, ഇതേപോലെ കണ്ടോ പഞ്ഞി കൊണ്ട് മുക്കുക. നിങ്ങൾ ചെറിയ പഞ്ഞി എടുത്താൽ മതി, നിങ്ങളുടെ ആദ്യം അരുമ്പാറ സ്കിൻ ടാഗിന്റെ സൈസ് അനുസരിച്ചാണ് നിങ്ങൾ പഞ്ഞി എടുക്കണം. ഓക്കെ, അപ്പോൾ ചെറിയ പഞ്ഞി എടുക്കുക, നിങ്ങൾ നല്ലവരെ ഇതൊന്ന് മിക്സ് ആക്കേണ്ടത്, നല്ല മിക്സ് ആക്കിയിട്ട് നല്ലതുപോലെ മിക്സ് ആക്കേണ്ടത്. എവിടെയാണോ ഉള്ളത് ഇപ്പോൾ ഇവിടെയാണോ ഉള്ളതെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഇവിടെ കൊണ്ട് വയ്ക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ല കുറച്ച് ചെറിയ പഞ്ഞി എടുത്താൽ മതി. ഓക്കെ, ഇതിൽ എടുത്തപ്പോൾ കൂടിപ്പോയി. ഓക്കെ, അങ്ങനെ നിങ്ങൾ ചെറിയ പഞ്ഞി എടുത്ത് ഇതുപോലെ വയ്ക്കുക, വെച്ചിട്ട് കെട്ടി വയ്ക്കുക. കെട്ടി വയ്ക്കുക ഞാൻ പറഞ്ഞത് പേപ്പർ ടാപ്പ് വയ്ക്കില്ലേ, പേപ്പർ ടാപ്പോ അല്ലെങ്കിൽ ബാൻഡേജോ കൊണ്ട് കെട്ടി വയ്ക്കുക. എവിടെയാണോ നിങ്ങൾക്ക് അരുമ്പാറ ഉള്ളത് അവിടെ ഈ പഞ്ഞി ഇങ്ങനെ മുക്കിയ ശേഷം കൊണ്ട് വെക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട അതിൽ ഒരു പേപ്പർ ടോപ്പ് അല്ലെങ്കിൽ ബാൻഡേജ് കൊണ്ട് ഒട്ടിക്കുക. അപ്പോൾ മനസ്സിലായല്ലോ, നിങ്ങളുടെ കൈയുടെ ഇവിടെയാണോ ഉള്ളതെങ്കിൽ പഞ്ഞി വെക്കുക, ബാൻഡേജ് ഇട്ട് ഒട്ടിച്ച് വെക്കുക. ഇത്ര ചെയ്താൽ മതി. അതിപ്പോൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ കാലിലാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ശരീരത്തിന് ഏത് ഭാഗത്തായാലും ഇതേപോലെ തന്നെ ചെറിയൊരു പഞ്ഞി എടുത്ത് ഈ മരുന്ന് മുക്കിയിട്ട് വെച്ചിട്ട് ബാൻഡേജ് ഒട്ടിച്ച് വെക്കുക. ഇത് എവിടെയായാലും മനസ്സിലായല്ലോ. പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളൂ, ചില ആൾക്കാർക്ക് കണ്ണിൻ്റെ പോളയായി ഇതാ ഇവിടെ, അവിടെയൊക്കെ നിങ്ങൾ കൊണ്ടുപോയി മുക്കി വെച്ച് കളയും, കണ്ണൊക്കെ പൊട്ടി. അതിപ്പോൾ നിങ്ങൾ പറയാം അത് ബ്രോ പറഞ്ഞു ആ സംഭവം, കണ്ണിനെ അത് വെച്ച് കൊടുക്കാം, കണ്ണിൻ്റെ പോളയെ കുറച്ച് പാലുണ്ണിയൊക്കെ ഞാൻ ഇരിക്കുന്നു അത് പൊഴിഞ്ഞു പോട്ടെ. പാലുണ്ണിയും പൊഴിഞ്ഞു പോവും, കണ്ണിനൊക്കെ ഇഷ്ടമണിയും പടർന്നു വീഴും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞത് കൊണ്ട് നിങ്ങൾ ഓടിപ്പോടി കണ്ടാന്നുകൊണ്ട് വെച്ച് കളയും. ബാക്കി ഏത് ഭാഗത്തുനിന്ന് വെക്കാം, ബാക്കി നിങ്ങളുടെ ശരീരത്തിൽ ഏത് ഭാഗത്തോടെ വെക്കാം ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ആ വെച്ച സ്ഥലത്തുള്ള ആ പാലുണ്ണി അല്ലെങ്കിൽ ആ അരുമ്പാറ പൂർണ്ണമായിട്ടും അടർന്നു പോകും, അത് വന്ന് പാടുപോലും പിന്നീട് കാണത്തില്ല. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് 5 ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക. മനസ്സിലായല്ലോ, 5 ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ ഈ മരുന്ന് യൂസ് ആക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ രാത്രിക്ക് കടക്കാൻ പോകുന്ന മുമ്പായിട്ട് വേണം ഈ ഒരു കാര്യം ചെയ്യുവാൻ. രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ട് ഇതേപോലെ ഈ മരുന്ന് ചെയ്ത് വെച്ച് കെട്ടിയ ശേഷം നിങ്ങൾ കടന്ന് ഉറങ്ങുക. എന്നിട്ട് നേരം വെളുത്ത ശേഷം ഇത് അഴിച്ചു കളയുക. അഴിച്ചു കളഞ്ഞിട്ട് ചൂടുവെള്ളം മുക്കി തുടയ്ക്കുക. അതായത് ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം എടുക്കുക, അതിൽ കുറച്ച് പഞ്ഞു മുക്കി ആ വെള്ളം എടുത്തൊന്ന് തുടച്ചു കൊടുക്കുക. നിങ്ങൾ എവിടെയാണോ വെച്ചത് അവിടെ ഒന്ന് തുടച്ചു കൊടുക്കുക. നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി, നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. നിങ്ങൾ ചെയ്തു നോക്ക്, നല്ല വ്യത്യാസമുണ്ടോ ആ അരുമാറ അല്ലെങ്കിൽ ആ പാലുണ്ണി പൂർണ്ണമായിട്ടും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വേറിട്ട് പോകും, അതിൽ യാതൊരു സംശയവുമില്ല. ഒരുപാട് പേര് ചെയ്ത് ഒരുപാട് പേർക്ക് ഫലിച്ച നല്ലൊരു ഒറ്റമൂലി തന്നെയാണ് ഈ ഒരു മരുന്ന്. നിങ്ങൾ ചെയ്തു നോക്ക്. അപ്പോഴൊക്കെ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഥവാ നിങ്ങൾക്ക് ഇനി വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക. ഓക്കെ, നാ നാച്ചുറൽ ടിപ്സിന്റെ പുതിയ എപ്പിസോഡ് വെച്ച് വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ.